സഹോദരി സഹോദരന്മാരെ, അതിവേഗതയിൽ വികസിച്ചു വരുന്ന കൊച്ചി നഗരത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേഗത കൂട്ടുന്ന മൂന്ന് പ്രധാന പദ്ധതികളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. വാട്ടർ മെട്രോയുടെ വൈറ്റില മുതൽ കാക്കനാട് വരെയുള്ള റൂട്ടും ടെർമിനലുകളും, പനംകുറ്റി പാലം, ഇൻ്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം IURWTS പദ്ധതി, പുനരധിവാസ കേന്ദ്രത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം എന്നിവയാണ് ഇന്ന് നടക്കുന്നത്. കൊച്ചിയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതിലേറ്റവും പ്രധാനം കൊച്ചി മെട്രോ തന്നെയാണ്. നഗരഗതാഗതത്തിൻ്റെ പുത്തൻ അടയാളമായി കൊച്ചി മെട്രോ മാറിയിട്ടുണ്ട്. മലയാളികൾ അഭിമാനത്തോടെ മെട്രോയെ ഏറ്റെടുക്കുകയും മെട്രോ യാത്ര ആഘോഷമാക്കുകയും ചെയ്തു വരുന്നു. നഗരഗതാഗതത്തിൽ ജലഗതാഗതം സുഗമമാക്കൽ വളരെ പ്രധാനമാണ്. ആ ലക്ഷ്യത്തോടെയാണ് വാട്ടർ മെട്രോക്ക് സർക്കാർ രൂപം കൊടുത്തത്. നമ്മുടെ നദികൾ, കായലുകൾ, കനാലുകൾ, ഇവയെല്ലാം യാത്രായോഗ്യമാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. ഇതുമാത്രമല്ല, പരിസ്ഥിതി സന്തുലിതാവസ്ഥയിലൂടെ സുസ്ഥിരമായ ഗതാഗതമെന്ന കാഴ്ചപ്പാടിൻ്റെ കൂടി സാക്ഷാത്കാരമായി വാട്ടർ മെട്രോ മാറുകയാണ്. വാട്ടർ മെട്രോക്ക് നിരവധി പ്രത്യേകതകളാണുള്ളത്. എല്ലാവർക്കും പ്രാപ്യമായതും സുരക്ഷിതവും കാര്യക്ഷമവുമായ ഒരു ഹരിത ഗതാഗത സംവിധാനമാണിത്. സുഖകരമായ സഞ്ചാരത്തിനായി എയർ കണ്ടീഷൻ ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ടിംഗ് ജെട്ടികൾ അവതരിപ്പിക്കുകയാണ്. ഇതിലൂടെ രാജ്യത്താദ്യമായി ഭിന്നശേഷി സൗഹൃദമായ ഒരു ജലാഗത സംവിധാനമായി വാട്ടർ മെട്രോ മാറുകയാണ്. മാത്രമല്ല, പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതിനാൽ ഫോസിൽ ഇന്ധനങ്ങൾ വഴിയുണ്ടാകുന്ന പാരിസ്ഥിതിക നാശവും ഉണ്ടാകില്ല. ആദ്യഘട്ടമെന്ന നിലയിൽ കൊച്ചിയുടെ സമീപത്തുള്ള 10 മനോഹരമായ ദ്വീപുകളെയാണ് ഈ പദ്ധതിയുമായി ബന്ധിപ്പിക്കുന്നത്. ദ്വീപുകൾ നഗരഹൃദയവുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് ദ്വീപ് നിവാസികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തും. അതിനോടൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകും. 38 ടെർമിനലുകളും 78 ബോട്ടുകളുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഇതിൻ്റെ ഒന്നാം ഘട്ടമെന്ന നിലയിൽ 16 ടെർമിനലുകൾ നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. വൈറ്റില മുതൽ കാക്കനാട് വരെയുള്ള വാട്ടർ മെട്രോയുടെ ആദ്യ സഞ്ചാരപാത
വൈറ്റിലയും കാക്കനാട് നിർമ്മിച്ച രണ്ട് ടെർമിനലുകൾ ഇവയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ഈ സഞ്ചാരപാത ഇൻഫോ പാർക്കിലേക്കും സ്മാർട്ട് സിറ്റിയിലേക്കും ദീർഘിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട ദീർഘിപ്പിക്കൽ കൂടി പൂർത്തിയാകുന്നതോടെ ഇൻഫോ പാർക്കിലെയും സ്മാർട്ട് സിറ്റിയിലെയും ജീവനക്കാരുടെ യാത്ര ഏറെ സുഗമമാകും. ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ സഹകരിച്ച കേന്ദ്ര സർക്കാരിനോടും ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിനോടും അവരുടെ ധനസഹായ ഏജൻസിയായ KFW-നോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ. മറ്റൊരു പരിപാടി പനംകുറ്റിപ്പാലത്തിൻ്റെ ഉദ്ഘാടനമാണ്. പേട്ടയെയും തൃപ്പൂണിത്തുറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് പനംകുറ്റിപ്പാലം. പേട്ട ജംഗ്ഷന് സമീപം പൂർണാനദിക്ക് കുറുകെ 50 വർഷത്തോളം പഴക്കമുള്ളൊരു പാലമുണ്ടായിരുന്നു. പേട്ടയിലെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണമായി ഇത് പലപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ടായിരുന്നു. നടപ്പാത ഇല്ലാതിരുന്നതിനാൽ കാൽനടയാത്രക്കാരും വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. ഈ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഇതോടെ ശാശ്വത പരിഹാരമാവുകയാണ്. പൂർണാനദിക്ക് കുറുകെ സുരക്ഷിതമായ കാൽനടപ്പാതയുൾപ്പെടെ സജ്ജമാക്കിക്കൊണ്ടാണ് പുതിയ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 17,20,00,000 രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പാലത്തിന് 250 മീറ്റർ നീളമാണുള്ളത്. ഇതിൽ 70 മീറ്റർ നീളത്തിൽ 5 സ്പാനുകളും അപ്രോച്ച് റോഡുകളുമുണ്ട്. 22 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ 15 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ സാധാരണ നമുക്ക് പരിചയമുള്ളത് 22, 44, 88 അതിനപ്പുറവുമൊക്കെ ആകുന്നതാണ്. എന്നാൽ ഇവിടെ 22, 15 ചുരുങ്ങിയിരിക്കുന്നു. ഇതിന് ഇടയാക്കിയത് കൊച്ചി മെട്രോയുടെ പ്രവർത്തന മികവ് തന്നെയാണ്. അതിനോടൊപ്പം സർക്കാരിൻ്റെ ശ്രമത്തെയും ഒന്നിച്ച് ചേർത്ത് വെക്കാം. പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടിക്ക് കൂടി ഇന്നിവിടെ തുടക്കമാകുന്നു. കൊച്ചിയിലെ ഉൾനാടൻ കനാലുകളെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച IURWTS എന്ന പദ്ധതിയാണ്. കൊച്ചിയിലെ 6 പ്രധാന കനാലുകളെ കൊച്ചിയെ ചുറ്റുന്ന നദികളിലേക്കുള്ള പ്രവേശനത്തിനായി ഉപയോഗയോഗ്യമാക്കുക എന്നതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഏകദേശം 1,528 കോടി രൂപ ചെലവിൽ ഇടപ്പള്ളി കനാൽ, ചിലവന്നൂർ കനാൽ, തേവര പേരണ്ടൂർ കനാൽ, തേവര കനാൽ, മാർക്കറ്റ് കനാൽ, പോന്തുരുത്തി കനാൽ, ഈ കനാലുകളുടെ 34.75 കിലോമീറ്റർ മാലിന്യം നീക്കി ഗതാഗതയോഗ്യമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ 34 കിലോമീറ്റർ സുഗമമായ യാത്രക്കുള്ള അവസരമാണ് ലഭ്യമാകാൻ പോകുന്നത്. ഇതിൻ്റെ ചുമതലയും കൊച്ചി മെട്രോക്ക് തന്നെയാണ്. IURWTS പദ്ധതി നടപ്പാക്കുന്നതിലൂടെ
വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവരുണ്ട്, അങ്ങനെ നഷ്ടപ്പെട്ടവരുണ്ട്. അത്തരത്തിൽ പദ്ധതിക്ക് വേണ്ടി വീടും സ്ഥലവും മറ്റും നഷ്ടപ്പെടുന്നവരെ കണ്ടില്ലെന്ന് അടിക്കാൻ സർക്കാരിനാവില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തോടൊപ്പം ഇത്തരത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന ഭവന സമുച്ചയത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കൂടി ഇന്ന് നിർവഹിക്കുകയാണ്. കേവലം താമസ സൗകര്യം മാത്രമല്ല ഇതിൻ്റെ ഭാഗമായി ഒരുക്കുന്നത്. ഇവരുടെ സാമൂഹ്യ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നേയുള്ളൂ, മനുഷ്യനെ കാണാതെയുള്ള വികസനമല്ല, ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പദ്ധതികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.